കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതെന്താ ആരുടെ തട്ടൊക്കെ എടുത്തത്? ഗൗതം വരാറായോ? ഇല്ല ആന്റി, ഇത് ശിവാനി ചേച്ചിക്കുള്ളതാ. ഓ, ഞാൻ ഹൽദിക്കുള്ള ഡാൻസ് പ്രാക്ടീസിലായിരുന്നു, അപ്പോഴാ ചേച്ചി വീട്ടിൽ എത്തിയെന്നറിഞ്ഞത്. ഞാനാ ചേച്ചി ആരുതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നെ. ഓ, വേണമെങ്കിൽ തന്നെ ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫ് ചെയ്യില്ലേ? എന്തിനാ സ്വന്തം കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നേ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആന്റി, ഇതൊക്കെ ഒരു രസമല്ലേ. ശരി, ചെല്ല്. ഇവളെ കൊണ്ട് തന്നെ ആരതി എടുപ്പിക്കണമെന്ന് ഏട്ടത്തിക്കാൻ നിർബന്ധം. അങ്ങനെയല്ലേ വേണ്ടത്? പാർവതിയോ യാമിനിയോ തന്നെയാണ് അവളെ സ്വീകരിക്കേണ്ടത്. അല്ല, വസന്തപുരത്തോടെ സ്വീകരണത്തിന് പോകുന്നില്ലേ? എന്തിന്? ഈ കൂട്ടങ്ങളുടെ നിഴല് വീഴുന്നെടുത്ത് പോലും ഞാൻ പോവില്ല. ഇനിയിപ്പൊ ദേഷ്യം മനസ്സിൽ വെച്ചിട്ടൊരു കാര്യവുമില്ല. അവിടുന്ന് ഒരു കുട്ടി മരുമകളാകാൻ പോവല്ലേ, അതിനോട് എത്ര കാലം നീരസം കാട്ടാൻ പറ്റും? എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ഞാനാകാനേ പറ്റൂ. മനസ്സിലെ നീരസം മുഴുവൻ അടക്കി വെച്ചിട്ട് മുഖത്തൊട്ടിച്ചു വെച്ച ചിരിയുമായിട്ട് ആരുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല. ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും വസുന്ധരയ്ക്ക് ഒരാളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണോ അത് മുഖത്ത് തന്നെ കാണും. ആ കുട്ടിയോടുള്ള ആറ്റിറ്റ്യൂഡ് വസു മാറ്റണം, അല്ലെങ്കിൽ ഗൗതമിന് അതിന്റെ ബുദ്ധിമുട്ട്. ഓ, അതിന്റെ ആവശ്യമില്ല. വർഷങ്ങളായി ഏട്ടത്തിയോടുള്ള എന്റെ ആറ്റിറ്റ്യൂഡ് കാട്ടിക്കൊണ്ട് തന്നെയാ ഞാൻ ഈശ്വരമംഗലം അടക്കി വാഴുന്നത്. അതിന്റെ പേരിൽ ഇന്ന് വരെ ഏട്ടനൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതുപോലെ ഇനി ഗൗതമും അവന്റെ ഭാര്യയും അഡ്ജസ്റ്റ് ചെയ്തോളും, ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യിക്കും ഞാൻ. സുന്ദര കാണാതെ നിധിയ നീ വേണ റൂമിലെത്തിക്കാൻ. ചേച്ചി ആദ്യം കേറ്. ശരി. നോക്ക്, ഹൽദിക്ക് ശിവാനി ചേച്ചി രണ്ട് സ്റ്റെപ്പ് വെക്കണം. ഓ, അതിലെന്താ, ഇവള് ഭയങ്കര ഡാൻസുകാരിയാണ്. ഭരതനാട്യം, കൊഞ്ചുപടി, മോഹിനിയാട്ടം എല്ലാത്തിനും മേടിക്കുക. കൊഞ്ചുപടി അല്ല, കുച്ചുപടി. ഹലോ, എവിടെ എത്തി? മോളെ, ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിൽക്കാതെ ഇവർക്ക് റൂം കാണിച്ചു കൊടുക്ക്. ഇവര് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഫ്രഷ് ആയാൽ മാത്രം പോരാ, ഹൽദിക്ക് എല്ലാരും എല്ലാ ഷെഡിലും ഡ്രസ്സും കൊണ്ട് ഇടണം. നമുക്ക് അടിച്ച് പൊളിക്കണം നിധി ചേച്ചി. ചേച്ചി വേണം നമ്മളെ എല്ലാരും ലീഡ് ചെയ്യാൻ. അയ്യോ, ഞാനോ? അതിനൊക്കെ പറ്റിയത് ശിവാനി തന്നെയാ. ശിവാനി ചേച്ചി വധുവല്ലേ, ചേച്ചിക്ക് ഡാൻസ് ലീഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാനും നിധി ചേച്ചി ആയിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻസ്. അത് നേരാ, ഇവരുടെ കുടുംബത്തിൽ നിന്ന് അടുത്ത കല്യാണം നിധി ചേച്ചിയുടെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അടുത്ത കല്യാണം ഇവളുടെ. കെട്ടുപ്രായമായ ആൺപിള്ളേരുള്ള അമ്മമാരുടെ എല്ലാം സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ തന്നെ ആയിരിക്കും. ഗോപിയേട്ട, ഇവരെയൊക്കെ റൂമിലേക്ക് വിടാം. ഓ ശരി, വരൂ വരൂ, വന്നാട്ടെ.
ഗൗതം, ഇവിടെ എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി പുറപ്പെട്ടുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ബി കൂൾ ഗൗതം. ശരി. അയ്യോ, റൂമ് കൊള്ളാലോടി മോളെ. ദേ, നിന്റെ കല്യാണം കഴിഞ്ഞ നമ്മുടെ വീട്ടിലെ മുറികളെല്ലാം ഇതുപോലെ ആക്കണം. അയ്യോ, എന്തിനാ റൂം മാത്രം വലുതാക്കുന്നേ? നമ്മുടെ പഴഞ്ച വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ഒരു കൊട്ടാരം വെക്കണം. ദേ, എന്റെ അമ്മയടുത്ത് മഹാറാണി. ഇതൊന്നും ഞാൻ സ്വപ്നം പോലും കണ്ട കാര്യമല്ല. നിന്റെ അച്ഛനെ വിശ്വസിച്ചിരുന്നെങ്കി തേഞ്ഞൊട്ടിയനെ. ഇവിടെ നമുക്ക് കിട്ടിയ സ്വീകരണം കണ്ടില്ലേ? അതിന് പകരം വല്ല ലോക്കൽ ചെറുക്കനുമായി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് അച്ഛൻ നിന്റെ കല്യാണം നടത്തിയനെ. അങ്ങേർക്ക് എപ്പോഴും അനിയത്തിയ മോളെയും കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. അമ്മ ബുദ്ധിപൂർവ്വം നീങ്ങിയത് കൊണ്ടാ ഗൗതമനെ എനിക്ക് കിട്ടുന്നത്. ഇനി അങ്ങോട്ടും ഈ കുരുട്ട് ബുദ്ധി എനിക്ക് വേണം. ഉണ്ടാവും മോളെ. സൂത്രത്തിൽ ഗൗതമിനെ വശത്താക്കാനുള്ള വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അവൻ അച്ഛനോടും അമ്മയോടും ആ വസുന്ധരയോടും ഒക്കെ വലിയ അടുപ്പാ. ആദ്യം അവരെ അകറ്റണം, എങ്കിലേ ഗൗതം നമ്മുടെ കയ്യിൽ നിൽക്കൂ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. ആ വീട്ടിലെ രണ്ട് രാക്ഷസിമാരെ ഒഴിവാക്കിയാലേ എനിക്ക് ഗൗതമിനെ ഫിലിം പ്രൊഡക്ഷനിലേക്ക് ഇറക്കാൻ പറ്റൂ. ആ വസുന്ധരത്തുള്ളക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലെ വീഡിയോസ് ഗ്ലാമറായി പോയെന്ന്. ഗ്ലാമർ എന്താണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം വാശികളൊക്കെ വേണം മോളെ. ആറരയ്ക്ക് എല്ലാരും റെഡി ആവണം. ഏഴരക്കാണ് ഹൽദി ഫംഗ്ഷൻ. എന്റെ മോള് ഇപ്പോഴേ റെഡിയാ. നല്ല സുന്ദരമായ ചർമ്മം, അമ്പിളി പോലത്തെ മുഖം. ഇവിടെ ചിലരെ പോലെ മണിക്കൂറുകളോളം മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ശിവാനിക്കില്ല. ആ എടാ നിഖിലേ, നീ ഹോസ്റ്റലില് ഫുഡൊന്നും കാണാതെ കിടക്കല്ലേ? നല്ല പോലെ ഫുഡ് തട്ടിവിട്ടോ. ആരെങ്കിലും ചോദിച്ചാ കല്യാണ പെണ്ണിന്റെ കസിനാണെന്ന് പറഞ്ഞാ മതി. ഇവൻ ഇങ്ങോട്ട് വന്നതേ ആഹാരം കഴിക്കാനല്ല, നിന്റെ കല്യാണം കൂടാൻ വന്നതാ. പൊതുവെ എല്ലാരും കല്യാണത്തിന് വരുന്നതേ ഫുഡ് കഴിക്കാനാ. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും ഞങ്ങൾ വന്നത് അതിനല്ല. ഓ എടാർക്ക, നീ വല്ല സ്നാക്സും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നേ. ദേ, നിനക്കല്ല എനിക്കും എന്റെ മോക്കും കഴിക്കാനാ. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, നിഖിലിനെ ബുദ്ധിമുട്ടിക്കണ്ട. അവനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ പറയുന്നത് അനുസരിക്കാൻ അവൻ ബാധ്യസ്ഥനാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന്റെ പേരിൽ നിങ്ങൾ ഇനി തർക്കിക്കണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം. ശരി, കിട്ടുന്നതൊക്കെ ഈ രണ്ട് പീസ് എടുത്തോ. രണ്ട് കോഫി. ശിവാനി, നാളെ നിനക്കൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇനിയെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അല്ലാതെ നിന്റെ അമ്മയെ പോലെ മറ്റുള്ളവരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. അതിന് ഞാൻ ആരെ ബുദ്ധിമുട്ടിച്ചെന്നാ നിങ്ങളീ പറയുന്നേ? എന്റെ പ്രവൃത്തികളിൽ നിങ്ങൾ മൂന്ന് നാല് പേരൊഴിച്ച് എല്ലാവർക്കും സന്തോഷം. ഇനി അങ്ങോട്ടും ഞാനും എന്റെ മോളും എല്ലാവർക്കും സന്തോഷം വാരി വിതറുകയും ചെയ്യും. എന്താ സന്തോഷത്തിന്റെ കാര്യമൊക്കെ പറയുന്നേ? അയ്യോ പറയൂ, അത് കേട്ട് ഞങ്ങളൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. അയ്യോ, ഞങ്ങളിങ്ങനെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുവായിരുന്നു. ഈശ്വരമംഗലത്ത് സന്തോഷം വാരി നിറയ്ക്കാനുള്ള ട്രെയിനിങ് അമ്മായി ശിവാനിക്ക് നൽകുകയായിരുന്നു ആന്റി. ഞങ്ങളേ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ വന്നത്. ഗൗതം ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ഗൗതമിനെ കാണാൻ ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യാ. എല്ലാരും അതെ, അവൻ എത്തുമ്പോ നിധി തന്നെ അവനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. അത് വേണ്ട ആന്റി, ഇവിടെ നിറയെ റിലേറ്റീവ്സ് ഉണ്ടല്ലോ, അവരാരെങ്കിലും ഗൗതമിനെ സ്വീകരിക്കട്ടെ. നിധിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഞാനും പറഞ്ഞതാ, പക്ഷേ മോള് തന്നെ ആരതി ഒഴിയണമെന്ന് ഇവൾക്ക് നിർബന്ധം. ഇവൾക്ക് നിധിയെ വലിയ ഇഷ്ടാ. ചില നേരത്ത് ശിവാനിക്ക് പകരം നിധിയുടെ പേരാ ഇവളെ നാവിൽ വരുന്നത്. ആദ്യമായി കണ്ട ദിവസം മുതലേ എനിക്ക് നിധിയെ വലിയ ഇഷ്ടാ.
എന്റെ മോളും നിന്നെ പോലെ ആവണമെന്ന് എന്റെ വലിയ ആഗ്രഹം.